Hi friends, welcome to Asla's cook and vlog. ഇന്നിനത നല്ലൊരു കുക്കർ ചിക്കന്റെ റെസിപ്പി കൊണ്ടാ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ കഴിയും പിന്നെ നല്ല ടേസ്റ്റ് ആണ് ഈ കുക്കർ ചിക്കൻ കഴിക്കാനായിട്ട് ഇതിന്റെ ഉള്ളിലെ മസാല അതൊരു കിട്ടില മസാലയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് ട്ടോ ഇതിന്റെ ഉള്ളിലെ മസാല അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കുക്കർ ചിക്കൻ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ ഇവിടെ ദാ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ഫുൾ ആയിട്ട് തന്നെ എടുക്കണം ഇതൊരു 2 കിലോത്തിന്റെ ചിക്കൻ ആണ് ഇനി ചിക്കൻ ഒന്ന് വരിഞ്ഞെടുക്കണം എങ്കിലേ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ ഇപ്പോ ചിക്കൻ ഞാൻ ദാ വരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് 1 ടേബിൾസ്പൂൺ മുളകുപൊടി 1 ടേബിൾസ്പൂൺ കാശ്മീരി മുളകുപൊടി 1/2 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾസ്പൂൺ കുരുമുളകുപൊടി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾസ്പൂൺ വിനാഗിരി വിനാഗിരിക്ക് പകരം ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം ട്ടോ ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് 1 ടേബിൾസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം നേരത്തെ ചേർക്കാൻ മറന്നതാണ് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇനി ഈ ചിക്കനിലോട്ട് നന്നായിട്ട് ഈ മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾ ഞാനിത് ചിക്കനിലൊക്കെ നന്നായി മസാല തേച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് മസാല തേച്ചെടുക്കണം ഇപ്പോൾ ഇത് ചിക്കൻ്റെ ഉൾഭാഗവും പുറഭാഗമൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ല സുന്ദര കുട്ടപ്പനായിട്ടില്ലേ ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ഈ ചിക്കനിൽ നിറക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലോട്ട് 1/2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ഇനി ഇതിലോട്ട് പെട്ടെന്ന് സവാള വാങ്ങിട്ട് വരാനായിട്ടിട്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക കേട്ടോ ഇപ്പോൾ സവാള ഒക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളകുപൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഈ 3 മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ട് 2 ടേബിൾസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത് 3 മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഇപ്പോൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള ഫില്ലിങ് നിറച്ച് കൊടുക്കണം ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് എഗ്ഗ് വെച്ച് കൊടുക്കുകയാണ് ഞാനിവിടെ 3 എഗ്ഗും വെച്ച് കൊടുത്തിട്ടുണ്ട് എഗ്ഗൊക്കെ ഞാൻ ഇതിൽ കുത്തി കൊള്ളിച്ചതാണ് കേട്ടോ അതിൻ്റെ മസാല കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നിറച്ച് മസാല വെച്ചിട്ടുണ്ട് ചിലപ്പോൾ എഗ്ഗ് പുറത്തേക്ക് വന്നെന്ന് വരും ഏകദേശം ഇതിൽ 2 കോഴിമുട്ടയെ വെക്കാൻ പാടുള്ളൂ അതേ ഇതിൽ മാക്സിമം കൊള്ളുള്ളൂ മസാല ഒക്കെ നിറച്ചെടുത്തിട്ട് ഞാൻ കോഴി തുന്നിയെടുത്തേക്കാണ് ഈ വീഡിയോൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പായി പോയതാണ് അതിന് ശേഷം നൂലെടുത്തിട്ട് കാലൊന്ന് കെട്ടിക്കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴിൻ്റെ കൈയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാം ഞാൻ കാല് മാത്രം കെട്ടണുള്ളൂ പിന്നെ സൂചി നൂലും കൊണ്ട് നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ തുന്നണ പോലെ തന്നെ മസാല പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് തുന്നിക്കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല നിറക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ചിക്കൻ്റെ പാർട്സ് വെച്ച് കൊടുക്കുക കേട്ടോ പാർട്സ് വെക്കുമ്പോൾ മസാല ഒക്കെ നന്നായിട്ട് തേച്ചതിന് ശേഷം അതിലോട്ട് വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ചിക്കൻ്റെ കാലൊക്കെ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം
ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലോട്ട് ഒരു കുക്കർ വെച്ചുകൊടുക്കാം. ആ കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഈ കുക്കറിലോട്ട് ഇറക്കി വെക്കാം. ഈ ഒരു കുക്കർ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മൂടി കൊടുക്കാം. ഇതിൻ്റെ വെയിറ്റ് ഒന്ന് ഊരി വെക്കണം കേട്ടോ. വെയിറ്റ് ഊരി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ അതാ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുക്കാൻ നോക്കിയതാണ്. ഇനി ഒരു പാൻ വെച്ചുകൊടുക്കാം. ആ പാന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിലോട്ട് തന്നെ നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മറുഭാഗം മറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാനാണ്. ആ ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിൽ നിന്ന് ഇറക്കി വെക്കാം. ഞാൻ 3 എഗ്ഗ് വെച്ച കാരണമാണ് എൻ്റെ ചിക്കനിൽ 1 എഗ്ഗ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.